ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്തേക്കും ചൊരിയപ്പെടുവാനാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭ മുഴുവനും സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥനകൾ കേട്ട് കുർബാന കൈകൊണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കി ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ ദൈവമേ. പരിശുദ്ധനാകുന്നു പലവാരി പരിശുദ്ധനാകുന്നു
തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട ആരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ
തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. ബാർക്കുമോ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും പാർക്കുമോ ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ രോഗത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രീതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിലധികം മേന്മാരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാവരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനവരം അധ്യാപനത്തിലും ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവൻ, നന്മയെ മുറുകെ പിടിക്കുവൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവൻ. ക്ലേശത്തിൽ സഹനശീലരായിരിക്കുവൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. പറക്കുമോ ൂയ്യൂയ്യൂതിയാകണ ശിരുവിൻ
വായിക്കപ്പെടുന്ന കർത്താവ് ശിംശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോം ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. നമ്മുടെ രക്ഷകനായ യേശുവേ സ്തുതിക്കുന്നു. നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധ കന്യകാമാതാവിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പരസ്യ ജീവിത നാളുകളിൽ പ്രകാരം സംഭവിച്ചു. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു വെള്ളവിളി ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു ശാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപട നാട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്നൊഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ ബ്രഹാത്തിന്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട അവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് സന്തോഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഹല്ലേലൂയ
ബാർക്കുമോർ സ്തോമൻ കാലോസ് നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരവും ഇടവിടാതെ പാടുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗസേനകളാൽ അദൃശ്യമായി സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നവനും രക്ഷണ്യ വ്യാപാര പ്രകാരം പ്രകൃതി ഭേദം കൂടാതെ യഥാർത്ഥത്തിൽ ഞങ്ങളോടുകൂടി സംസർഗം ചെയ്തവനും ഗോകുൽത്തായുടെ മുകളിൽ ബലിയർപ്പിക്കപ്പെട്ട നീതീകരണമുണ്ടാക്കുന്നതും പരിശുദ്ധവുമായ രക്തം വിലാവിൽ നിന്നൊഴുക്കിത്തന്ന് ലോകത്തിന് പാപപരിഹാരം നേടി അദൃശ്യനും അജ്ഞേയനുമായ കർത്താവിന് സ്തുതി. കണ്ടാലും പരിശുദ്ധ സഭയിൽ പുരോഹിതന്മാർ വഴി അവന്റെ ശരീരവും രക്തവും വിഭജിക്കപ്പെടുന്നു. ഭക്ഷിക്കപ്പെട്ടിട്ടും ശരീരമില്ലാതാകുന്നില്ല, പാനം ചെയ്തിട്ടും രക്തം കുറഞ്ഞു പോകുന്നുമില്ല. സ്വർഗീയറവനെ സ്തുതിക്കുകയും ഭൗമീകർ അവനിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ദൈവികമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും വായിച്ച ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും മകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളേണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളേണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും കോപദണ്ഡനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ ദൈവത്വത്തിന് യോഗ്യവും
നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരേണം. സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ശ്രേഷ്ഠനും മഹാകാരുണ്യവാനും സകലവും പൂർണ്ണമാക്കുന്നവനുമായ ദൈവമേ, എല്ലാം നിനക്ക് വെളിവായിരിക്കുന്നു. നീ മനുഷ്യരുടെ മാത്രമല്ല മലാഖമാരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുകയും സകല രഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്നവനുമാകുന്നു. ദൈവമായി കർത്താവേ, ഈ സമയം കരുണയോടും ദയോടും എന്നെ വീക്ഷിക്കണമേ. തിരുമുഖമെന്നിൽ നിന്ന് തിരിക്കരുതേ. ഞാൻ അയോഗ്യനായിരിക്കെ നിന്റെ വിശുദ്ധ ബലിവേടത്തെ ആധ്യാത്മികവും രക്തം ചിന്തൽ കൂടാത്തതുമായ ഈ ബലിയെയും സമീപിക്കുന്ന ഈ അവസരത്തിൽ ബലഹീനനായ എന്നിൽ നിനക്ക് വെറുപ്പ് തോന്നരുതേ. കർത്താവേ, ഞങ്ങൾ മനസ്സുതിരിഞ്ഞ് തിരുമുൻപാകെ ജീവിക്കുവാൻ ഞങ്ങളുടെ അനുതാപത്തിനായി നീ നോക്കി പാർക്കുന്നവനാണല്ലോ. നീ കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും പിതാവിന് സ്വയം കാഴ്ചയായി തീർന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നയച്ച പിതാവിനോട് നിന്റെ അർപ്പണം വഴി ഞങ്ങളെ നീ അടുപ്പിച്ചു. ഈ സമയത്ത് നിങ്ങളേക്ക് നോക്കി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ജീവദായകമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം കരുണാപൂർണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും പവിത്രീകരിക്കണമേ. നിന്റെ ശരീരം സ്വീകരിക്കുവാനായി എന്റെ കൈകൾ വെടിപ്പോടെ നീട്ടുവാൻ തക്കവണ്ണം ദയാപുരസനം എന്റെ ചിന്തകളെ നിർമ്മലമാക്കണമേ. നീ കാണുന്ന പ്രകാരം നിന്റെ ശരീരത്തെ ദർശിക്കുവാൻ എന്നിൽ വിശ്വാസമുളവാക്കണമേ. ആത്മീയ നയനങ്ങളാൽ നിന്നെ കാണുവാൻ എനിക്ക് കണ്ണുകൾ തരേണമേ. ഞാൻ സ്വയം വിസ്മരിച്ച് നിന്നെ മാത്രം സ്മരിക്കുമാറാകണമേ. എന്റെ ആന്തരിക നയനങ്ങൾക്ക് മുൻപിൽ നീ മാത്രം ചിത്രീകരിക്കപ്പെടുമാറാകണമേ. മഹോന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധരുമായി ദിവ്യരഹസ്യങ്ങളിൽ ഇറങ്ങി വരുന്ന സമയം ഭൂമിയിൽ നിന്നു ഞാൻ സ്വർഗത്തിലേക്ക് കരേറുമാറാകണമേ. ഈ അപ്പത്തിൽ നിന്റെ ശക്തി നിവേശിപ്പിക്കപ്പെടുകയും ഈ വിഞ്ഞൊരുവാന്തരം പ്രാപിച്ചു നിന്റെ രക്തമായി പരിണമിക്കുകയും ചെയ്യുന്ന സമയം എന്റെ ജീവൻ നിന്റെ ഏതിൽ കലർത്തപ്പെടുമാറാകണമേ. എന്റെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെ സമയം എന്നിൽ നിന്ന് കഴുകിക്കളയണമേ. എന്നാലോ അനുഗ്രഹ സമ്പൂർണനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഈ പാവപ്പെട്ടവൻ ലജ്ജയോടെ തിരിച്ചു പോകുവാൻ ഇടയാകരുതേ. എന്റെ കർത്താവേ, ഇവന്റെ കൈകളും കാലുകളും കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുവേനെന്നും വേദനാജനകമായ ശബ്ദം ഞാൻ കേൾക്കുവാനിടയാകരുത്. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് കൈനീട്ടി തരേണം. നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനുമായിരിക്കണമേ. ഭയങ്കരവും മഹനീയവുമായി ബലി ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്നിലുള്ള ശരണത്തോടും കൂടെ ഞങ്ങൾക്ക് മുൻപായി നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ വീണ്ടെടുപ്പിനും
നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഞങ്ങളെ രക്ഷകനായി നിന്നെ അയച്ചവനുമായ നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും നേർക്കുള്ള നിത്യ കൃതജ്ഞതാ പ്രകടനത്തിനും നിദാനമായി തീരുവാൻ തിരുവിഷ്ടമാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും. അങ്ങയുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്കു പരിഹാരവും പാപങ്ങൾക്കു മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു, കാദേശ് അബോ കാദേശോ, കാദേശ് ബ്രോ കാദേശോ, പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും രണ്ടു ലോകങ്ങളിലും എന്നേക്കും മനസ്സലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായി ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബാർക്കുമോ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുസൊല്ലണം. സർവശക്തനായ പിതാവും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകമത്രനും സർവലോകങ്ങൾക്കു മുന്നേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവരും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായും ദൈവമാതാവായ വിശുദ്ധ മറിയാമയും ശരീരമായി മനുഷ്യനായി ഉദ്യോഗസ്ഥിലാത്തോസിന്റെ ദിവസങ്ങളിൽ തന്റെ പിതാവിന്റെ വലത്ത പാത്തിരുന്നവരും ജീവനുള്ളവരെയും മനുഷ്യവരെയും വലിയ മാത്തുതോടിനെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തര സംസാരിച്ചതുമായി ജീവനും വിശുദ്ധിയുമായി സ്നേഹികവും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള പാമോദീസ
ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ പരിപാടിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമില്ല, പൂജിക്കും നാഴികയിരുതാ, ഇതു നമസ്കാരം ഇനി സമയം, ഇതു തന്നെ കരുണാ സമയം. ബലവാനും സത്യസ്നേഹിയുമായ ദൈവം തമ്പുരാനെ, പരാജയപ്പെടാത്ത ശാന്തിയും സുസ്ഥിരമായ പ്രത്യാശയാകുന്ന നിന്റെ പ്രാഭവത്തിന് മുൻപാകെ നിൽക്കുന്ന നിന്റെ മക്കൾക്ക് സ്നേഹവും സന്തുഷ്ടിയും ശാന്തിയും അനശ്വര സമാധാനവും നൽകണമേ. നിന്റെ പരിശുദ്ധ നാമത്തിന് പ്രീതികരമായ വിശുദ്ധ ചുംബനത്താൽ ഹൃദയ നൈർമല്യത്തോടും ആത്മവിശുദ്ധിയോടും കൂടെ അന്യോന്യം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൻ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്മാനം അന്യോന്യം സ്വഭോഗി കർത്താവിൻ സ്വഭോഗി വാസം ചെയ്ത ോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ ശിരസുകൾ നിന്റെ പ്രാഭവത്തിന് മുൻപാകെ കുനിച്ചിരിക്കുന്ന സമയം നിന്റെ പരിശുദ്ധിയുടെ മഹോന്നതങ്ങളിൽ നിന്നും മഹനീയമായ കൃപയും
സുസ്ഥിരവും അലംഘ്യവുമായ അനുഗ്രഹവും ഞങ്ങൾക്കു നീ കൽപ്പിച്ചയക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും പൂഴുമെല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ തികവിൽ തന്റെ വത്സലപുത്രനെ അയക്കുകയും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്ത കർത്താവേ, ഈ ശുശ്രൂഷയിൽ നിന്ന് ഞങ്ങളെ നീ അന്യനാക്കരുതേ. ഞങ്ങളുടെ പാപങ്ങളുടെ ബഹുലത നിമിത്തം തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. എന്തെന്നാൽ നിന്റെ ഏകജാതനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നീ മാത്രം പരിശുദ്ധനാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ബാർക്കുമോർ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെവരോടും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാ കർത്താവിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഉന്നത സേനകളും അവർ നിവസിക്കുന്ന സ്വർഗവും തന്നെ സ്തുതിച്ചു വാഴ്ത്തുന്നു. അഗ്നിമയന്മാർ ഭക്തിപൂർവം നിന്നെ പ്രകീർത്തിക്കുന്നു. ക്രൂപന്മാർ പരിഭ്രമത്തോടെ നിന്നെ വാഴ്ത്തുന്നു. വിശുദ്ധ ശ്രോപ്യന്മാർ നീ പരിശുദ്ധൻ എന്ന് പാടി നിന്റെ ശ്രേഷ്ഠതയെ ആഘോഷിക്കുന്നു. അവർ ചിറകടിച്ചു പരസ്പരം പറന്നു നിന്നുകൊണ്ട് ഉച്ചത്തിൽ പാടി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താമത്തെ വന്നവനും പരിപാലിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായതാ പാപികളായ നമുക്ക് വേണ്ടി മരണമാസ്വദിക്കാനൊരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രി നിഷ്കളങ്കവും നിർമ്മലവുമായ കൈകളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്കു കണ്ണുകൾ ഉയർത്തി
ആരാധ്യ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ഭാരക്കുമോ വാഴ്ത്തേ ശുദ്ധീകരിച്ചു മുറിച്ച വിശുദ്ധ സ്നേഹർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയതിൽ നിന്നു ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. രഹസ്യാത്മകമായ വിരുന്നിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തേ ശുദ്ധീകരിച്ച് വിശുദ്ധ സ്ലേഹർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയതിൽ നിന്നു പാനം ചെയ്യുവിൻ, ഇത് എന്റെ രക്തമാകുന്നു. ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ ദിവ്യരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഓർമ്മിക്കുവേനെന്ന് നമ്മുടെ കർത്താവ് സ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ മെസിഹാദമ്പുരാനെ രക്ഷാകരമായ ദൈവിക വ്യാപാരങ്ങളുടെ ഓർമ്മ നിർവഹിച്ചുകൊണ്ട് നിന്റെ ദയാ വായ്പനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ മാലാഖമാരോടുകൂടെ മഹിമയിൽ നീ ആഗതനാകുകയും നിന്റെ പ്രാഭവത്തിന്റെ സിംഹാസനം സജ്ജമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭയത്തോടും ഭ്രമത്തോടും കൂടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനായി സകല പരേതരെയും പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയോട് നീ കൽപ്പിക്കും. അന്ന് കുഞ്ഞാടുകളെ വലത്തുഭാഗത്തും മുട്ടാടുകളെ ഇടത്തുഭാഗത്തുമായി നീ നിർത്തും. ഓരോരുവനും അവനവനർഹമായ പ്രതിഫലത്തിനും അവനവന് വേണ്ടി കരുതപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾക്കുമായി നോക്കിപ്പാർക്കുകയും ചെയ്യുന്ന സമയം കർത്താവേ, കഠിനവും മരണകരവുമായ വചനം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുത്. ശാപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നകന്ന്
അഗ്നിയിലേക്ക് പോകുവിന്നെന്നാൽ നിങ്ങളെ ഒരു നാളും ഞാൻ അറിയുന്നില്ല എന്ന് ഞങ്ങളോട് നീ കൽപ്പിക്കരുതേ. നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് ഞങ്ങൾ അന്യരായി തീരരുതേ കർത്താവേ. തിരുമുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ. ഉഗ്രകോപത്തോട് ഞങ്ങളെ നീ വീക്ഷിക്കരുതേ. ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും പരിശുദ്ധ തന്നെയായി നീ ഗൗനിക്കരുതേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. പ്രത്യാശാരഹിതരായി തരുവാൻ ഞങ്ങളെ നീ അനുവദിക്കരുതേ. ശത്രുക്കളോടെന്നതുപോലെ ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. ഞങ്ങളെ അന്യരായി കരുതി നിന്റെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. കർത്താവേ, നിന്റെ നാമം അറിയുകയും നിന്റെ ദൈവത്വം അംഗീകരിക്കുകയും ചെയ്ത ഞങ്ങളെ നിന്റെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. പിന്നെയോ സുസ്ഥിരവും നിർവ്യാജവുമായ നിന്റെ വാഗ്ദാനങ്ങളോർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. പാപങ്ങൾ പൊറുക്കണമേ. നിന്റെ അവകാശത്തിന്മേലും നിന്റെ ഇടവകയിലെ ആടുകളിൽ മേലും കരുണ ചെയ്യണമേ. നിന്റെ സഭ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവമപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനേ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദേവോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കുമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയുമുണ്ടാകണമേ. കർത്താവേനോട് ഉത്തരമരുളേണമേ. കർത്താവേനോട് ഉത്തരമരുളേണമേ. കർത്താവേനോട് ഉത്തരമരുളേണമേ. ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹാവസിച്ച ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനി കാസായേ, ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ
തിരു ശരീര രക്തങ്ങളിൽ സംബന്ധിക്കുന്നവരുടെ ആത്മശരീരങ്ങളുടെ ശുദ്ധീകരണത്തിനും ഹൃദയ നിഷ്കളങ്കതയ്ക്കും വിചാരശുദ്ധിക്കും ആത്മനൈർമല്യത്തിനും സ്വർഗരാജ്യത്തിലെ നിത്യ നൂതനമായ ജീവിതത്തിലുള്ള ആനന്ദത്തിനും ഈ കുർബാന പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും എപ്പോഴുമെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേശുവരിക്കുന്നവരായ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേലിയോസ് ക്ലിമീസ് കാതലിക ബാവയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇടയിലെ മേൽപ്പെട്ടക്കാരനുമായ അബുൻ മോർ ഐറേനിയോസ് മിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും അബുൻ മോ ഗുസ്തോസ് മിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീഷന്മാർമാർക്കാർ മുതലാർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഉപദ്രവകരവും കഠിനവും മാരകവുമായ സകല ശിക്ഷകളിൽ നിന്നും നിന്റെ പരിശുദ്ധ നാമം അറിയാത്തവരും നിന്റെ ദൈവത്വം അംഗീകരിക്കാത്തവരുമായ നിഷ്ഠൂരന്മാരുടെ പീഡനങ്ങളിൽ നിന്നും പൗരോഹിത്യാധിഷ്ഠിതമായ നിന്റെ ഇടവകയെ കാത്തുകൊള്ളണമേ. കർത്താവേ, സംവത്സരത്തിന്റെ വാഴ്വിനും കായികനികളുടെ സമൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. രോഗികളെയും പീഡിതരെയും ദുഷ്ടാരൂപികളാൽ അലട്ടപ്പെടുന്നവരെയും നിന്റെ നൽവരങ്ങളാൽ നീ സന്ദർശിക്കണമേ. കടലിലും കരയിലും ആകാശത്തിലും വെച്ച് നിന്നെ വിളിക്കുന്നവരും സത്യദൈവം നീയാകുന്നുവെന്ന് സമ്മതിച്ചേറ്റു പറയുന്നവരുമായ സകലർക്കും വേണ്ടി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓശോ വബുകുല സുബാലവൽ മീ ശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഞങ്ങൾ നിനക്കും നിനക്കും ഏകജാതനും സ്തുതിയും സ്തുതിയും സ്തോത്രവും നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർന്നുമേ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബറക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യയും ദൈവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ദിവ്യന്മാർ ശ്ലീഹന്മാർ പ്രസംഗർ ഏവങ്കേലിസ്തന്മാർ സഹദയന്മാർ മൗദീനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
കർത്താവേ, വിശുദ്ധരും നിന്റെ സേവകരുമായവരെ സ്മരിക്കുന്നതോടൊപ്പം നിന്റെ കാരുണ്യത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ പാവനമായ പ്രാർത്ഥന വഴി നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും അവരോടൊരുമിച്ച് നിന്ന് അവർക്ക് ലഭിക്കാനിരിക്കുന്ന ഓഹരി പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരമോത്കൃഷ്ടമായ സത്യോപദേശം വഴി വിശുദ്ധ സഭകളെ ഭരിച്ച് സ്ഥിരപ്പെടുത്തുകയും നാശകരമായ ദുരുപദേശങ്ങളെയെല്ലാം അവയിൽ നിന്ന് തിരസ്കരിക്കുകയും നീ പഠിപ്പിച്ച സത്യവിശ്വാസത്തിന്റെ മർമ്മങ്ങൾ ഉപദേശങ്ങളാൽ പരിപോഷിപ്പിക്കുകയും ചെയ്തവരെ നീ ഓർമ്മിക്കണമേ. അവരുടെ പാവനമായ പ്രാർത്ഥനയാൽ അവരുടെ ജീവദായകമായ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് മേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയിലായി സോ എന്ന് ചൊല്ലണം. കുറിയിലായി സോ, കുറിയിലായി സോ, കുറിയിലായി സോ. കർത്താവേ, നീ ആത്മശരീരങ്ങളുടെ സൃഷ്ടാവാകുന്നുവല്ലോ. മരിച്ചവർ നിന്നെ പ്രതീക്ഷിക്കുകയും ജീവൻ നൽകുന്നവനായ നിന്നെ കുറിച്ചുള്ള പ്രത്യാശയിൽ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. അവസാന നാളിൽ അവരെ നീ ഉയർപ്പിക്കണമേ. നിന്റെ പ്രശാന്തമായ തിരുമുഖം കാണുവാൻ അവർക്കിടയാക്കണമേ. അവർക്ക് ശാന്തി അരുളേണമേ. കരുണയോടെ നീ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശോ മിശിഹായല്ലാതെ പാപരഹിതനായി ഭൂമിയിൽ എല്ലാവരും ഇല്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ സകല മനുഷ്യൻ പോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണ്ടേ. മനസ്സോടും മനസ്സുകൂടാതെ, അറിവോടും അറിവുകൂടാതെ തിരുമുന്നിൽ ഞങ്ങളവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കേണ്ടേ. ദൈവമായ കർത്താവേ, തിന്മയായും അധാർമികമായും ഞങ്ങളും ഞങ്ങളെ മരിച്ചുപോയവരും ചെയ്തു പോയിട്ടുള്ള പാപമാലിന്യങ്ങൾ ക്ഷമിക്കണമേ. വെടിപ്പും വിശുദ്ധിയുമുള്ള ജീവിതവും തിരുസന്നിധിയിൽ പാപവീഴ്ച കൂടാതെ നിൽക്കുവാൻ പരിപൂർണ ധൈര്യവും ഞങ്ങൾക്കു നൽകണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ റൂഹായുടെ നാമത്തോടുകൂടെ സ്തുതിക്കപ്പെട്ട മഹത്വപ്പെടുമാറാകണമേ. ആമേൻ. തന്നോ
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൽ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെവരോടും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സാത്തികളെ മറുപടി അരുളുന്നവനും തിരുസന്നിധിയിൽ നിന്ന് വിടുപ്പോടെ പ്രാർത്ഥിക്കുവാൻ നിന്റെ പുത്രൻ മുഖാന്തരം ഞങ്ങളെ പഠിപ്പിച്ചവനുമായ പിതാവായ ദൈവമേ, ആത്മവിശുദ്ധിയോടും മനോനൈർമല്യത്തോടും വികാരശുദ്ധിയോടും കൂടെ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾ ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടരിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കഠിന പരീക്ഷകളിൽ നിന്നും മത്സരക്കാരനായ സാത്താന്റെയും ദുഷ്ടരും അനുസരണയില്ലാത്തവരുമായ സകല മനുഷ്യരുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ നീ സർവശക്തനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും കർത്താവേ, തിരുമുൻപാകെ തലകളെ വണങ്ങി നിൽക്കുന്ന നിന്റെ മക്കളെ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ആശീർവദിക്കണമേ. ജീവദായകമായ നിന്റെ ദിവ്യരഹസ്യങ്ങൾക്കും നിന്റെ വിശുദ്ധരുടെ ഗണങ്ങളോടുകൂടെയുള്ള സംസർഗത്തിനും അർഹരാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്ണയായതും ആദ്യന്തമില്ലാത്തതും വന്നിക്കത്തക്കതും സാരാംശേ സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ ഭാജനങ്ങള് ണ്ടായിരിക്കട്ടെ. ബാർക്കുമോ ഭയവ്യക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ, വിശുദ്ധമായ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരുമായിരിക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടപ്പാടാൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായി സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടു കൂടെ. ആയുഷ്മാരത്തിൽ
Oh,
സ്നേഹം ഭാഗ്യം സ്നേഹം ഭാഗ്യം സഹതേക്കും പുനരുത്ഥാനമേ പാർക്കുമോ ശുഭഹോലാഭം ല ജൈവതു പോലേ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ജീവിപ്പാ അംഗത്തിൻ തു
നാം ശബ്ദമുയർത്തി പറയണം ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ മക്കളിലേക്ക് പാപപരിഹാരമിറങ്ങുമാറാകണമേ. ഞങ്ങളെ കർത്താവും ദൈവവുമേ, ദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുന്നു. നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന നാം ഏവരിലും വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ആവശ്യമാറാകട്ടെ. കൃപചെയ്യുസ്തുതി കൃപയ. നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ശരീരവും രക്തവുമാകുന്ന തിക്കട്ടം പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നു. ഉയരത്തിൽ
ഭക്ഷിച്ച നിന്റെ തിരുശരീരം പാനം ചെയ്ത പുണ്യപ്രദമായ തിരു രക്തവും ഞങ്ങൾക്കു ശിക്ഷാവിധിക്കും പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കുകയും ചെയ്യണമേ. കരുണ്യവാനായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്ക് പ്രതിനന്ദിയായി നല്ലവനായി നിനക്ക് ഞങ്ങൾ എന്തു നൽകേണ്ടു? ഉചിതമായ സ്തുതിയർപ്പിക്കുവാൻ ആർക്ക് സാധിക്കും? ഞങ്ങൾ കഴിവനുസരിച്ച വിനീതമായ ഈ ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. യേശുമിശിഹ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവാലോകത്തിന്റെയും രക്ഷയ്ക്കും സമുദ്ധാരണത്തിനും ജീവിച്ചിരിക്കുന്നവളുടെ കാവലിനും മരിച്ചുപോയവരുടെ ആശ്വാസത്തിനും വിശപ്പുള്ളവളുടെ സംതൃപ്തിക്കും പാവപ്പെട്ടവളുടെ സംരക്ഷണത്തിനും രോഗികളുടെ പരിചരണത്തിനും ദുഃഖിതരുടെ ആശ്വാസത്തിനും വേണ്ടി നിന്റെ നന്മയോടും മഹാകരുണയോടും ഞങ്ങൾ അപേക്ഷിച്ച് നിനക്ക് സ്തോത്രം പാടുന്നു. ധാരാളമായ നിന്റെ കരുണയാൽ നിന്റെ മക്കളെ സന്ദർശിച്ച് പുനർജീവിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ വിജയപ്രദമായ സ്ലീപായാൽ നിന്റെ അവകാശത്തെ കാത്തുകൊള്ളേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരമോന്നതമാം പദമതിലമരും പരനേ ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്ത സൂക്ഷിക്കേണമേ. ശോഭയും നിൻ ശ്ലേഭാതണലിൽ രക്ഷണമേകി. താവക കൃപയി ആരാധകരും വർഷേ ചാലും
സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേകിടുമെന്നും നിന്നാദനും പ്രഭു കൊതിശായിക്കും സ്തുതി പാടിയിടും തിരുഗാത്രം കൈകൊണ്ടോരം ഞങ്ങളെ നാഥ പുഷ്കൃതമഖിലം നീക്കി സദയ പാലിക്കേണമേ എൻ ദൈവമേ എൻ ദൈവമേ പരമോന്നതരെ സ്ഫടികരസ്തീയൊരുവൻ മരണവിഹീനൻ യേശു ക്രിസ്തു ഈ തിരുബലി കൈക്കൊള്ളേണമേ സുമലമേ താവീരര ആർത്തിച്ചാതുമോ കാശയിലെ കർത്താവേ സഹോദരങ്ങളും വാത്സല്യാഭാജനങ്ങളുമേ പാപപരിഹാരപ്രദമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോട് യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ വിജയ സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോസ്മായാൽ മുദ്രിതരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യമാശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ എന്നും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളും ശേഷം കൃപയായി ീടമേ പാവങ്ങളുന്നീ പുണ്യമേടമേ ൂടെ
Hey.